ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു റുംഷാസ് വേൾഡ് അപ്പോൾ ഇന്ന് നമ്മൾ നല്ല ഈസി ആയിട്ട് സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് ചിക്കൻ ബോൾസ് ആണ് അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം അപ്പോൾ ഞാൻ ഒരു കപ്പ് പൊട്ടാറ്റോ എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ബ്രെഡ് ക്രംസ് ദെൻ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് ഉള്ളി ഒരു ഹാഫ് ടൊമാറ്റോ ക്യാപ്സിക്കം പച്ചമുളക് അതേപോലെ മല്ലിയില ഇഞ്ചി വെളുത്തുള്ളി ഒരു മുട്ട ഇത്രയും സാധനമാണ് എടുത്തിരിക്കുന്നത് ബാക്കി ഇതിൻ്റെ മസാല പൗഡേഴ്സാണ് അത് നമുക്ക് ആഡ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം ഇനി നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് രണ്ട് ടീസ്പൂൺ ഓയിൽ നമുക്ക് ഉള്ളിയൊക്കെ വാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് ടീസ്പൂൺ ഓയിലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഓക്കെ നമുക്ക് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇതിലിട്ട് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാം ഓക്കെ ഇത് വാറ്റിയെടുക്കുന്ന സമയത്ത് ഞാൻ നമ്മുടെ പൊട്ടാറ്റോ എന്ത് ചെയ്തിട്ടുണ്ട് കുറച്ച് ഉപ്പും മഞ്ഞളും യൂസ് ചെയ്തിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഓക്കെ ഇതിൽ നമുക്ക് പെട്ടെന്ന് വാറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കാർ ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യുക അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള അത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ചതച്ച് വെച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇതൊക്കെ ആഡ് ചെയ്തതിനു ശേഷം നന്നായിട്ട് ഇളക്കിയെടുക്കാം ഓക്കെ അപ്പോൾ ഇത് ഒന്ന് പാകാവുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങും വെന്ത് കിട്ടും ഇനി ഇതിലേക്ക് ഇടേണ്ട പൊടികളാണ് ഇതിൽ ഞാനിപ്പോൾ കാർ ടീസ്പൂൺ ഗരം മസാല അതേപോലെ കാർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്നും കൂടെ ഇളക്കിയെടുക്കാം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ ഇല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ ചാൻസ് കൂടുതലാണ് ഇനി നമുക്കിതിലേക്ക് ഇലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ സ്പൈസ് കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് നിങ്ങൾക്ക് മുളക് പൊടി ആഡ് ചെയ്യാം അപ്പോൾ ഞാൻ ഇപ്പോൾ പച്ചമുളകിനൊക്കെ നല്ല എരിവുള്ളത് കൊണ്ട് മുളക് പൊടി ആഡ് ചെയ്തിട്ടില്ല ഓക്കെ ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ പറഞ്ഞാലും സ്പൈസ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം അപ്പം നമ്മുടെ പൊട്ടാറ്റോസൊക്കെ ബോയിൽ ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കാം ഓക്കെ സ്മാഷ് ചെയ്തിന് ശേഷം നമുക്ക് മസാല ഉണ്ടാക്കിയതിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് സെറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ചൂടോട് കൂടെ തന്നെ സെറ്റ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ നന്നായിട്ട് സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി ഇപ്പോൾ ഒക്കെ നോക്കുമൊക്കെ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് എടുക്കാം ഇനി നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചിട്ട് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഓവറായിട്ട് ബീറ്റ് ചെയ്യേണ്ട ഒന്ന് ഓംലേറ്റിൻ്റെ പരുവത്തിൽ അതൊന്ന് നമുക്ക് ബ്രെഡ് ക്രംസ് മുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബീറ്റിങ്ങാണ് ആവശ്യമുള്ളു ഓക്കെ അത് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കയ്യിൽ എണ്ണ തടവി കൊടുക്കാം കയ്യിലൊട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണ തടവിയതിനു ശേഷം നമുക്കൊരു നാരങ്ങ വലപ്പം അല്ലെങ്കിൽ ചെറിയൊരു ബോളിൻ്റെ ഒരു സൈസിലാക്കി എടുത്തിട്ട് എന്ത് ചെയ്യാം കയ്യിലടിയിൽ വെച്ച് പരത്തിയിട്ട് അതിലേക്ക് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അത് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ബോൾ ബോൾ ഷേപ്പിലോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്യാം ഞാൻ ഇപ്പോൾ ചിക്കൻ ബോളായതുകൊണ്ട് ബോൾ ഷേപ്പിലാണ് ഞാൻ ചെയ്യുന്നത് ഓക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യാം നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഓക്കെ ഇനി അത് നമുക്ക് ബോളാക്കി എടുത്തതിന് ശേഷം നമുക്ക് മുട്ടയിലൊന്ന് മുക്കി എടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിലിട്ട് പൊതിഞ്ഞെടുക്കാം ഓക്കെ ഇനി ഇത് ബ്രെഡ് ക്രംസ് എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിൽ ബ്രെഡ് ക്രംസും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് റെഡിയാക്കി സെറ്റായിട്ട് ഒരു ബോൾ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും നമുക്ക് ചെയ്തെടുക്കണം അപ്പം വീഡിയോ കാണുന്നതിനോടൊപ്പം ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നിട്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം ഓക്കെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ ഓക്കെ അപ്പോൾ ഇത് നമ്മളിങ്ങനെ ക്രംസ് വീണ്ടും മുക്കി മുക്കി ഇതേപോലെ തന്നെയാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും ചെയ്തെടുക്കുന്നത് ഓക്കെ വളരെ ഈസിയാണ് നല്ല ടേസ്റ്റിയാണ് പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് ഓക്കെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാം അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ ബോൾസ് കാര്യങ്ങളൊക്കെ സെറ്റായി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഓക്കെ ഇനി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പാൻ സ്റ്റൗൽ വെക്കാം ഓക്കെ ഇതിലേക്ക് ഇനി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് എണ്ണ ചൂടായി വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാൻ കാരണം ഇത് അടുക്കി പിടിക്കാൻ ചാൻസ് കൂടുതലാണ് മുട്ടയ്ക്ക് വന്നതുകൊണ്ട് അപ്പോൾ ബ്രെഡ് ക്രംസ് ഉള്ളതുകൊണ്ടൊക്കെ എന്താ പെട്ടെന്ന് കരിഞ്ഞു പോവും അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് പതുക്കെ നന്നായിട്ട് എന്ത് ചെയ്യുക ഫ്രൈ ചെയ്തെടുക്കാം ഓക്കെ അങ്ങനെ എല്ലാ സൈഡും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ബ്രൗൺ ഗോൾഡൻ കളറായി വരുമ്പോൾ ഒരു ബ്രൗണിഷ് കളർ ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് എടുക്കാം ഫ്രൈ ചെയ്തെടുക്കാം ഓക്കെ ഇതേപോലെ തന്നെ ബാക്കിയുള്ള ബോൾസും കൂടെ നമുക്ക് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റിയാണ് നല്ല സോ കെച്ചപ്പ് കച്ചപ്പക്കൂട്ട കൂട്ടി കഴിക്കുകയാണെങ്കിൽ പുളിക്കും ഓക്കെ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നമ്മുടെ ബോൾസ് ചിക്കൻ ബോൾസ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ വിലയേറിയ കമൻസ് അതേപോലെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ സോ മറ്റൊരു വീഡിയോയിലേക്ക് കാണുമ്പോഴേക്കും ടേക്ക് കെയർ ബി സേഫ് താങ്ക്സ് ഫോർ വാച്ചിങ് റുംഷാസ് വേൾഡ് ബായ്